അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അറിയില്ല ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പൈസ വേണ്ട എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണുള്ളത് അഞ്ച് വിഭാഗങ്ങൾക്ക് നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും അഞ്ച് പൈസ ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഹോസ്പിറ്റൽ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽ മുഴുവനായിട്ട് പറയുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചികിത്സിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഹാർട്ട് കിഡ്നി കണ്ണ് എല്ല് അങ്ങനെ തുടങ്ങിയ അഞ്ച് വിഭാഗങ്ങൾക്ക് ഇവിടെ സൗജന്യ ചികിത്സയാണ് അഞ്ച് പൈസ വേണ്ട നിങ്ങളെ നാട്ടിൽ നേരത്തെ നിങ്ങൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് കിട്ടിയ റിസൾട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് കാര്യങ്ങളുണ്ടല്ലോ അതുമായിട്ട് ഇവിടെ വന്നാൽ മതി അതും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ഈ ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ അഞ്ച് പൈസ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ ചികിത്സ ലഭിക്കും ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് വലിയ ഹോസ്പിറ്റലാണ് ഇത് ആന്ധ്രയിലെ പുട്ടവർത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സായിബാബയുടെ പേരിലുള്ള സായിബാബ നിർമ്മിച്ചിട്ടുള്ള ഹോസ്പിറ്റലാണ് സായിബാബ ജീവിച്ചിരിക്കുന്ന കാലം മുതലേ ഉള്ള ഹോസ്പിറ്റലാണ് വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഒരുപാട് ആളുകൾ ഇപ്പം ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവാക്കി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ വന്നിട്ട് ഇപ്പം അറുപത് വയസ്സ് വരെയാണ് ഇവിടെ ഇവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ഇല്ല അപ്പോൾ അതിന് മുന്നേ അറുപത് വയസ്സാവുന്നതിന് മുന്നേ ഉള്ള ആര് വന്നു കഴിഞ്ഞാലും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും അറിയാത്തവരാണ് ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാത്തവരാണ് ഭൂരിഭാഗം ആളുകളും നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പോൾ ഒരു ഹാർട്ട് ഹാർട്ട് പേഷ്യൻ്റ് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവാകും ഇപ്പം സാ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവസ്ഥ വളരെ മോശമായിരിക്കും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും എന്ത് ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു അഞ്ച് വിഭാഗങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് വേണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഇവർ ചെയ്തു തരും അഞ്ച് പൈസ ചിലവില്ല ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് ഫുഡും ഫ്രീ ആണ് അപ്പോൾ നമ്മളിവിടെ വ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ആ ഒരു ചിലവ് മാത്രമേ ആവുന്നുള്ളൂ ഇപ്പം നമ്മൾ ദിവസവും കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രങ്ങളിൽ ആണെങ്കിലും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സഹായം ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എല്ലാവരും കാണുന്നതല്ല അപ്പോൾ അത്രക്കാരൊന്നും ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇപ്പം നിങ്ങൾ ഈ ഒരു ചികിത്സ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്നാണ് നിങ്ങളുടെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളവർ ഈ ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞാൽ മതി നിങ്ങൾ ചികിത്സ വേണ്ട ആളുകൾ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ അറിവിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇവിടെ വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് മുതലുള്ള എല്ലാ ഡീറ്റെയിൽ ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ടൊരു വീഡിയോ എന്തായാലും ഇടുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഏത് സ്റ്റേഷനിൽ ഇറങ്ങണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആ ഫുൾ ഡീറ്റെയിൽ എന്തായാലും ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം അല്ലാണ്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽ പറയുന്ന ഒരു വീഡിയോ എന്തായാലും ഇടുന്നതാണ് രാവിലെ ആറു മണി മുതലാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു ടൈമെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മളിപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഫ്രണ്ടിലാണുള്ളത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ കടക്കാനുള്ള ഒരു ഗേറ്റ് ഉള്ളത് ഇവിടെ മെയിൻ ഗേറ്റ് ഞാൻ കാണിക്കാം ഇതാണ് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഇതിലൂടെ നമുക്ക് കടക്കാനുള്ള ഒരു ഇതില്ല രാത്രിയിൽ ഇപ്പം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന അറ്റൻഡൻറ് മാത്രമേ ഇതിനകത്ത് ഇതിലെ ഈ ഒരു ഗേറ്റിലൂടെ കടക്കാനുള്ള ഒരു പെർമിഷൻ ഉള്ളൂ അല്ലാത്തപ്പം നമ്മൾ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ലെഫ്റ്റ് ഒരു ഗേറ്റ് ഉണ്ട് അവിടെയാണ് നമ്മൾ ആദ്യം വരേണ്ടത് ആദ്യമായിട്ട് നിങ്ങളിവിടെ ചികിത്സിക്കാൻ വരുന്നവർ ഹോസ്പിറ്റലിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഈ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഓട്ടോയിൽ ഒരാൾക്ക് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയിൽ ഇവിടെ വന്നിട്ട് ഇറങ്ങാം ഇവിടെ ഇപ്പം താമസ സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള താമസ സൗകര്യമുണ്ട് അല്ലാണ്ട് നമുക്ക് വളരെ തുച്ഛമായ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അപ്പുറത്ത് നല്ല റൂമുകൾ കിട്ടും എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞിട്ട് രാത്രി ഞാൻ നൽ ഒരു ഫുൾ ഡീറ്റെയിൽ എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ കൊണ്ടുവരണം എങ്ങനെയാണ് വരേണ്ടത് ആ ഒരു ഡീറ്റെയിൽ എന്തായാലും ഇടാം അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്